ഹായ് ഡിയർ, സ്വാഗതം. നിരന്തരം ബാങ്കിങ് സേവനങ്ങൾ ആവശ്യമുള്ളൊരു വിഭാഗമാണ് സംരംഭകർ. അതിപ്പോൾ സംരംഭകർ ആയാലും സാധാരണക്കാർ ആയാലും നൽകുന്ന സേവനത്തിന് ബാങ്കുകൾ കൃത്യമായി സർവീസ് ചാർജ് വാങ്ങിക്കുന്നുണ്ട്. ഇങ്ങനെ സർവീസ് ചാർജുകൾ വാങ്ങിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും പല ബാങ്കുകളും മതിയായ സേവനം ലഭ്യമാക്കാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, അതായത് ദൈനംദിന ഇടപാടുകളിൽ എ ടി എമ്മിൽ പണമില്ലാതെ വരാറുണ്ട്, അതുപോലെ കാർഡ് ഉപയോഗിച്ച് പണമിടപാട് നടത്തുമ്പോൾ ഇടപാട് പൂർത്തിയാകാതിരിക്കുകയും അക്കൗണ്ടിൽ നിന്ന് പണം പോവുകയും ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ മുൻകൂട്ടി അറിയിക്കാതെ വിവിധ ചാർജുകൾ ഈടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്ന് പല ആൾക്കാരും ഉപയോഗിക്കുന്നതാണ് ക്രെഡിറ്റ് കാർഡ്. ഈ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബാങ്കിങ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമ്മൾ ഒരുപക്ഷെ ബാങ്കിൽ പരാതിപ്പെടാം. ചിലപ്പോൾ പരാതിപ്പെട്ടാലും ചില ബാങ്കുകളിൽ അതിന് കൃത്യമായ ഒരു പരിഹാരം കൊടുക്കാതെ വന്നാൽ നമുക്ക് അതിന് മുകളിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഒരു ഡിപ്പാർട്ട്മെൻ്റുണ്ട്, അതാണ് ഓംബുഡ്സ്മാൻ. അപ്പോൾ ഓംബുഡ്സ്മാൻ എന്താണെന്ന് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം, അതാണ് ഇവിടെ വിവരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ഓംബുഡ്സ്മാൻ? ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പരാതികൾ അന്വേഷിക്കുന്ന ഒരു സ്വയംഭരണ സംവിധാനമാണ്. അതെല്ലാ മേഖലയിലും ഈ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട്. അപ്പോൾ ഇവിടെ ബാങ്കിൻ്റെ വിവിധ സേവനങ്ങൾ സംബന്ധിച്ച് ഇടപാടുകാർക്കുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമിച്ചിരിക്കുന്ന സീനിയർ ഓഫീസറാണ് ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. ബാങ്കിന് പരാതി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഓംബുഡ്സ്മാൻ പരാതി സ്വീകരിക്കുകയുള്ളൂ. അതിനാൽ ആദ്യം നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അത് ബാങ്കിനാണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത്. ബാങ്ക് ഒരു മാസത്തിനകം നിങ്ങൾക്ക് പ്രശ്നത്തിനുള്ള പരിഹാരം അല്ലെങ്കിൽ മറുപടി തന്നില്ലെങ്കിൽ, ബാങ്ക് നിങ്ങളുടെ പരാതി നിരസിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ബാങ്കിൻ്റെ പരാതി പരിഹാര സംവിധാനത്തിൽ നിങ്ങൾക്ക് തൃപ്തിയില്ലെങ്കിൽ പരാതി പരിഹരിക്കുന്നതിനായി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഓംബുഡ്സ്മാനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ എവിടെയാണ് പരാതി നൽകേണ്ടത്? ബാങ്കിൻ്റെ മറുപടി ലഭിച്ച്, അതായത് മറുപടി കിട്ടിയില്ലെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ ഓംബുഡ്സ്മാൻ പരാതി സമർപ്പിച്ചിരിക്കണം, അതാണ് നിയമം. ഏത് ഓംബുഡ്സ്മാൻ്റെ അധികാര പരിധിയിലാണോ നിങ്ങളുടെ ബാങ്ക് ശാഖ അല്ലെങ്കിൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്, ആ ഓംബുഡ്സ്മാന് വേണം പരാതി നൽകാൻ. കേരളം, ലക്ഷദ്വീപ്, മാഹി പ്രദേശങ്ങളിൽ നിന്നുള്ള പരാതികൾ സ്വീകരിക്കുന്ന ഓംബുഡ്സ്മാൻ പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരത്താണ്. വിവിധ പ്രദേശങ്ങൾക്കുള്ള ബാങ്കിംഗ് ഓംബുഡ്സ്മാനെ കുറിച്ചുള്ള വിവരങ്ങൾ ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ വെബ്സൈറ്റിൽ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓംബുഡ്സ്മാനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാണ്. എങ്ങനെ പരാതി സമർപ്പിക്കാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾക്ക് ലഭ്യമാണ്. കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് നിങ്ങളുടെ ബില്ലിലെ വിലാസമായിരിക്കും ഓംബുഡ്സ്മാൻ അധികാരപരിധി നിശ്ചയിക്കുന്നത്. ഈ പരാതി സമർപ്പിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഈ പറയുന്ന ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ .rbi.org.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പരാതി സമർപ്പിക്കാം. അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് മാനുവലി എഴുതിയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പരാതി സമർപ്പിക്കാം, അല്ലെങ്കിൽ ഓൺലൈനിലും സമർപ്പിക്കാം. അപ്പോൾ നിങ്ങളുടെ പരാതിക്ക് പിന്തുണ നൽകുന്ന രേഖകളുടെ പകർപ്പുകൾ പരാതിക്കൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കേണ്ടതാണ്. ഈ സേവനം ഈ പരാതി സ്വീകരിക്കുന്നതിനോ അല്ലെങ്കിൽ പ്രശ്ന പരിഹാരത്തിനോ ഓംബുഡ്സ്മാൻ ഒരു വിധത്തിലുള്ള ഫീസും ഈടാക്കുന്നുണ്ട്. ഇനി ഈ ഓംബുഡ്സ്മാൻ്റെ സേവനങ്ങൾ, അതായത് ഏതൊക്കെ ബാങ്കുകൾക്ക് ഇത് ബാധകമാണെന്നോ, എല്ലാ ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകളെ കുറിച്ചും റീജിയണൽ റൂറൽ ബാങ്കുകൾ, ഷെഡ്യൂൾഡ് പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്കുകൾ എന്നിവയെക്കുറിച്ചുള്ള പരാതികളൊക്കെ ഓംബുഡ്സ്മാൻ നൽകാവുന്നതാണ്. ഓംബുഡ്സ്മാൻ നിയമാനുസൃതമായ ഒരു തീർപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ അന്യോന്യം അംഗീകരിക്കുന്ന ഒരു തീർപ്പ് സാധ്യമായില്ലെങ്കിൽ അപ്പോൾ ലഭ്യമാക്കിയിട്ടുള്ള രേഖകളുടെയും വസ്തുക്കളുടെയും അടിസ്ഥാനത്തിൽ ഒരു പ്രശ്ന പരിഹാരം എന്തായാലും പ്രഖ്യാപിക്കുന്നതായി. ഓംബുഡ്സ്മാൻ തീർപ്പിൽ തൃപ്തിയില്ലെങ്കിൽ അപ്പലേറ്റ് അതോറിറ്റിക്ക് മുമ്പാകെ അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഡെപ്യൂട്ടി ഗവർണറാണ് അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. അതായത് ഓംബുഡ്സ്മാനിലും നിങ്ങൾക്ക് തൃപ്തിയില്ലെങ്കിൽ, പ്രശ്ന പരിഹാരത്തിന് തൃപ്തിയില്ലെങ്കിൽ
അതിനു മുകളിലുള്ള ഒരു ഓഫീസറാണ് അപ്ലേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സേവനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ഇതിൽ പറയുന്ന വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഡീറ്റെയിൽസ് ലഭിക്കും.